الحمد لله رب العالمين، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكتاب كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة، فكل بدعة ضلالة، فكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم، فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر، ذلك خير وأحسن تأويلا. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും വിധിവിലക്കുകളും പാലിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണമേ എന്ന് വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ നിയമങ്ങളെ സൂക്ഷിച്ച്, വിധി വിലക്കുകളെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനുള്ള ഒരു നല്ല പര്യവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഓരോ വിശ്വാസിയും ഏറെ ആഗ്രഹിച്ചിരിക്കുന്ന വിശുദ്ധ റമദാൻ മാസത്തിലേക്ക് ഇനി നാളുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പരിശുദ്ധ റമദാനിൻ്റെ തൊട്ട് മുമ്പ് വരുന്ന അറബി മാസമാണ് ഷഅബാൻ. ആ ഷഅബാനിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഷഅബാൻ മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിലാണ് നമ്മളൊക്കെയുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ചര്യകൾ പരിശോധിക്കുമ്പോൾ ഷഅബാനിൻ്റെ പ്രത്യേകതകൾ, ഷഅബാനിൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന ഹദീസുകൾ നിരവധി വന്നിട്ടുണ്ട്. മഹാനായ സ്വഹാബി വര്യൻ ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പറയുകയാണ്, ഖുൽതുലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മാലി അറാക തസൂമു ഫീ ഷഹരി ഷഅബാന മാലാ തസൂമു ഫീ ഗൈരിഹി മിന ഷുഹൂർ. പ്രവാചകരെ മറ്റ് മാസങ്ങളിൽ അനുഷ്ഠിക്കുന്നതിനേക്കാളും സുന്നത്ത് നോമ്പുകൾ അങ്ങ് ഷഅബാനിൽ അനുഷ്ഠിക്കുന്നത് കാണുന്നുവല്ലോ.
فقال النبي صلى الله عليه وسلم هذا شهر يغفل عنه اكثر الناس بين رجب ورمضان. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, ഈ മാസം ജനങ്ങൾ അശ്രദ്ധരാകുന്ന ഒരു മാസമാണ് റജബിൻ്റെയും റമദാനിൻ്റെയും ഇടയിലുള്ള മാസം എന്ന നിലയ്ക്ക്. അതിനുശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുർഫഉ ഫീഹിൽ അഅമാലു ഇലല്ലാഹ്, കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഷഅബാൻ മാസം. فانا احب ان يرفع عملي فيه وانا صائم. എൻ്റെ നന്മകളെല്ലാം നോമ്പിനെ മുൻനിർത്തി അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് ഷഅബാനിൽ ഞാൻ കൂടുതൽ നോമ്പെടുക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. വ്യാഴാഴ്ച നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടിയിൽ ഈ ഒരു പ്രയോഗം വന്നിരുന്നു, അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് എന്ന്. തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ചുള്ള പരാമർശത്തിലും അത് വന്നിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. നമ്മളെ ഒരു ജോലി ഒരാളെ ഏൽപ്പിച്ചിട്ട്, നമ്മുടെ മുദീർ ഏൽപ്പിച്ചിട്ട്, ആ ജോലി നമ്മൾ ഭംഗിയായി നിർവഹിച്ച് കാണുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു സന്തോഷം നമ്മുടെയും സന്തോഷമാണ്. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ഭംഗിയായി നിർവഹിച്ചു, അതിൽ എനിക്കും സന്തോഷമുണ്ട്, അദ്ദേഹത്തിനും സന്തോഷമുണ്ട്. നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ ഒരു ജോലി നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ജോലി ആത്മാർത്ഥമായി നിർവഹിക്കുകയും തന്നെ ഏൽപ്പിച്ച പണിയിൽ ഏൽപ്പിച്ച ആൾക്ക് തൃപ്തിയുണ്ടാകണം, സംതൃപ്തി ഉണ്ടാകണം എന്ന് നാം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ കർമ്മങ്ങൾ വർഷത്തിൽ ഒരു തവണ അല്ലാഹുവിലേക്ക് മൊത്തത്തിൽ ഉയർത്തപ്പെടും, മലക്കുകൾ അതുമായി അല്ലാഹുവിൻ്റെ അടുത്തേക്ക് ചെന്നത് സമർപ്പിക്കും. അതിനാണ് അർറഫ്ഉ സനവി, വർഷത്തിലുള്ള സമർപ്പണം എന്ന് പറയുന്നത്. മറ്റൊന്ന് റഫ്ഉൻ യൗമിയ്യൻ, എല്ലാ ദിവസവും നമ്മുടെ നന്മകൾ തിന്മകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. രാവിലെ സുബഹി കഴിഞ്ഞും വൈകുന്നേരം അസർ കഴിഞ്ഞും ഇങ്ങനെ രണ്ട് തവണ ദിനേന നടക്കുന്നുണ്ട്. അതേപോലെ റഫ്ഉൽ അഅമാലി ഉസ്ബൂഇയൻ, ആഴ്ചയിൽ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്, ഒന്ന് തിങ്കളാഴ്ചയും മറ്റൊന്ന് വ്യാഴാഴ്ചയും. അപ്പൊ ഇങ്ങനെ ഒരു സമർപ്പണം അല്ലാഹുവിലേക്ക് നടക്കുന്നുണ്ട് എന്ന് ശരിക്ക് ബോധ്യമുള്ള വ്യക്തിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിങ്കൾ വ്യാഴം ദിവസങ്ങളിലെ നോമ്പ് ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല, അത് സുന്നത്താണ്. അതുപോലെ തന്നെ ഷഅബാനെ സംബന്ധിച്ചും നോമ്പ് അധികരിപ്പിക്കാനുള്ള കാരണമായി പറഞ്ഞത് ഈ കാര്യമാണ്. ഇനി നോക്കൂ സഹോദരങ്ങളെ, ഹദീസിൽ നമുക്ക് കാണാം, ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നമ്മുടെ കർമ്മങ്ങളെ സമർപ്പിക്കപ്പെടുമ്പോൾ ലോകരക്ഷിതാവായ റബ്ബ് എല്ലാവർക്കും പുറത്തു കൊടുക്കും. ഷിർക്ക് ചെയ്തവർ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. അതേപോലെ തന്നെ പരസ്പരം തെറ്റി നിൽക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. അങ്ങനെ തെറ്റി നിൽക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ അവരുടെ വിഷയത്തിൽ പറയപ്പെടും, അജ്ജിലാഹദൈനി ഹത്താ യസ്തലിഹ, ഇവർ നന്നാകുന്നത് വരെ ഇവരുടെ കാര്യം പെൻഡിങ്ങിൽ വെക്കുക, വൈകിപ്പിച്ച് വെക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറയും എന്നാണ് സഹോദരങ്ങളെ. അപ്പൊ ആ ഒരു മേഖലയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഅബാൻ നോമ്പിനെ പറ്റി റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. പല റിപ്പോർട്ടുകളുണ്ട്, അതിൽ കാണാം, വമാ റഅയ്തുഹു അക്സറ സിയാമൻ മിൻഹു ഫീ ഷഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്ന മാസമായി ഞാൻ കണ്ടിട്ടേയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് ഷഅബാൻ മാസത്തിൽ അല്ലാതെ. അപ്പൊ ഈ ഹദീസുകളൊക്കെ ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ
ഒരുപാട് ശ്രേഷ്ഠത ഈ മാസത്തെ നോമ്പിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇമാം ഇബ്ൻ ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ ഈ ഹദീസുകളെ അടിസ്ഥാനമാക്കി പറഞ്ഞത്, ഈ ഹദീസുകളെല്ലാം നമുക്ക് തെളിവാണ്, അല ഫളു സൗമി ഫി ഷഅബാൻ, ഷഅബാനിൽ നോമ്പ് അധികരിപ്പിക്കണമെന്നും അതിന് ശ്രേഷ്ഠതയുണ്ട് എന്നതിനും അത് തെളിവാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ സഹോദരങ്ങൾ, ഇതെല്ലാം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഇബാറത്തുകളും അതുപോലെ മേൽ സൂചിപ്പിച്ച ഹദീസുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ അവൻ അതിൽ നിന്ന് പിന്തി നിൽക്കുകയില്ല, അതിലൊരിക്കലും അവൻ അലസത കാണിക്കുകയില്ല. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ മാസവുമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന നോമ്പടക്കമുള്ള നന്മകൾ, അത് നമ്മൾ എടുക്കണം. അതാണ് ഒരു വിശ്വാസിയുടെ സമീപനം. അപ്പൊ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് അവരുടെ സ്വഭാവം എന്താണ്, ويأمرون بالمعروف وينهون عن المنكر ويسارعون في الخيرات أولئك من الصالحين. അവരുടെ സ്വഭാവം ഒന്ന്, അവര് മറ്റുള്ള ആളുകളോട് നന്മ ചെയ്യാൻ ഉപദേശിക്കും, സ്വയം ചെയ്യുക മാത്രമല്ല മറ്റുള്ളവർക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കും. ഈ ഒരു സ്വഭാവം പല ആളുകൾക്കും ഇല്ല. അവൻ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യേണ്ട, ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, ഈ ഒരു സമീപനമാണ് പലർക്കും ഉള്ളത്. അപ്പോ നന്മകൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും, തീർന്നില്ല. വയൻഹൗന അനിൽ മുൻകരി, ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അത് വിലക്കും, അത് ചെയ്യരുത് സഹോദര, അത് പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞ് അവനോട് ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കും. ഇത് ഒരു വിശ്വാസിയുടെ സ്വഭാവമായി ഖുർആൻ പറഞ്ഞതാണ്. മൂന്നാമത് എന്താ പറഞ്ഞത്, വയുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകൾ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനൊരു വല്ലാത്തൊരു താല്പര്യം, അതിനോടൊരു ധൃതി അവൻ കാണിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഈ ആയത്തിനെ അള്ളാഹു അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്, വഉലൈക മിന സ്വാലിഹീൻ, ഈ പറഞ്ഞ സ്വഭാവമുള്ള ആളുകളെയാണ് സ്വാലിഹീങ്ങൾ എന്ന് പറയുക. അപ്പൊ ഞാനൊരു സ്വാലിഹാണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഞാൻ ആരാകണം? വേറെ ആയത്തിൽ വേറെ വിഷയങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞു നീ ഒരു സ്വാലിഹായ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, എന്താ പ്രാർത്ഥിക്കുന്നത്, മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അല്ലാഹുവേ നീ അനുഗ്രഹിച്ച സിദ്ദീഖുകളും ശുഹദാക്കളും സ്വാലിഹീങ്ങളുമായവരോടൊപ്പം എന്നെയും നീ ചേർക്കേണമേ റബ്ബേ. ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയാണിത്. അപ്പൊ അവിടെ പ്രത്യേകം പറയുന്നുണ്ട് സ്വാലിഹീങ്ങളായ ആളുകളിൽ നിന്ന്. അപ്പൊ അവരുടെ സ്വഭാവം ഖുർആനിൽ പറഞ്ഞിടത്ത് ഈ ആയത്തിൽ അള്ളാഹ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അവൻ നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും, നന്മകൾ അറിഞ്ഞാൽ അത് ചെയ്യാൻ അതീവ വ്യഗ്രത അവൻ കാണിക്കും എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു ഒരു കാര്യം പറയുന്നുണ്ട്, എന്താണ്, ഷിർക്ക് ചെയ്യാത്ത ആളുകൾ അള്ളാഹുവിനെ പറ്റിയും പരലോകത്തെ പറ്റിയും പറയപ്പെടുമ്പോൾ മനസ്സിനൊരു പേടിയും കിടുങ്ങലും ഉണ്ടാകുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു പിശുക്കുമില്ലാതെ ധർമ്മം ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി പറയപ്പെട്ടാൽ അതിനെപ്പറ്റി ചിന്തിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെ പറ്റി എല്ലാം പറഞ്ഞിട്ട് ആ ആയത്തിൻ്റെ അവസാനം അള്ളാഹു പറയുന്നു, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ, ഇത്തരം ആളുകൾ നന്മയിൽ ധൃതി കൂട്ടുന്നവരും അതിൽ മുൻകടക്കാൻ ശ്രമിക്കുന്നവരുമായിരിക്കും. വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ സൂറത്താണ് മുഅ്മിനൂൻ. അൽ മുഅ്മിനൂൻ സൂറത്തിന്റെ 61-ാമത്തെ ആയത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇക്കാര്യം പറയുന്നത്. ഇനി സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷഅബാൻ മാസത്തിന്റെ പ്രത്യേകത എന്താ, ഒരു വർഷത്തെ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഷഅബാനിൽ കൂടുതൽ നോമ്പെടുത്തത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യത്തലിഉല്ലാഹു ഇലാ ഖൽഖിഹി ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാനിന്റെ 15-ാം രാവിലെ അള്ളാഹു തന്റെ സൃഷ്ടികളിലേക്ക് എത്തി നോക്കും.
അള്ളാഹു അവനിലേക്ക് കൈകളുയർത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹു അന്ന് പുറത്തു കൊടുക്കും. ഇല്ലാലി മുഷ്രിക്കിന്നൗ മുഷാഹിനിൻ, ഷിർക്ക് ചെയ്യുന്ന ആളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല, അവൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കൂല. മുഷാഹിൻ എന്ന് പറഞ്ഞാൽ എന്താ, പരസ്പരം ഷഹൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ ചാർജറിനാ പറയാ, ചൂടായി ഇങ്ങനെ നിൽക്കുന്ന ആളുകൾ, പരസ്പരം തെറ്റിയും പിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ, അവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. ഇത് സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ആളുകൾ എന്തെടുക്കുന്നു, ഷഅബാൻ 15 ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു നോമ്പ് ഹദീസുകളിൽ എവിടെയും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. ആഷുറ നോമ്പ് പോലെയോ മുഹറം നോമ്പ് പോലെയോ ഷവ്വാൽ 6 ആറ് നോമ്പ് പോലെയൊന്നും തൃപ്തി വരാത്തൊരു നോമ്പാണ് ബറാഅത്ത് നോമ്പ്. പക്ഷെ നമ്മുടെ നാടുകളിൽ ആളുകൾ പലരും ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ അത് എടുത്തു വരുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ എല്ലാ പണ്ഡിതന്മാരും എല്ലാ സംഘടനയുടെ ആളുകളും പറയുന്നുണ്ട് ശരിയാണ്, അങ്ങനെ ഒരു നോമ്പ് ഹദീസിൽ വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ആ നീയത്തിൽ ഒരു നോമ്പ് എടുക്കേണ്ടതില്ല. ഇനി ആരെങ്കിലും നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന് സുന്നത്തായ നോമ്പ് ഏത് നിലയ്ക്ക് അവന് നീയത്ത് വെക്കാം, എല്ലാ അറബി മാസത്തിലെയും 13, 14, 15 ദിവസങ്ങൾ, 3 അയ്യാമുൽ ബീദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സുന്നത്ത് നോമ്പാണ്, കൂലിയുള്ള നോമ്പാണ്, പ്രത്യേകം ശ്രേഷ്ഠത പറഞ്ഞ നോമ്പാണ്. ആ നിലയ്ക്ക് ആ 3 നോമ്പ് അടുപ്പിച്ചെടുക്കാം. എന്നാൽ ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു നോമ്പിനെ പറ്റി പ്രത്യേകം പരാമർശിച്ചിട്ടില്ല. അപ്പം ആ ദിവസത്തിൽ നമ്മുടെ നാട്ടിൽ പല അനാചാരങ്ങളും നടന്നു വരുന്നുണ്ട്. അന്ന് പ്രത്യേകം പിന്നെ ദീർഘായുസ്സിന് വേണ്ടി, റിസ്കിന്റെ വിശാലതയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ അങ്ങനെ പലതിനും വേണ്ടി പ്രത്യേകം യാസിനോദി ദുആ ചെയ്യുക, അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് അന്ന് പ്രത്യേകമായ നമസ്കാരങ്ങൾ, പ്രത്യേകമായ മറ്റ് കർമ്മങ്ങൾ, ഇതൊക്കെ നടന്നു വരുന്നുണ്ട്. ഇതൊന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ എവിടെയും പരാമർശിക്കാത്ത വിഷയമാണ്. കാരണം അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പ്രവാചകൻ ഒരിക്കലും അത് പറഞ്ഞു തരാതെ പോവുകയില്ല. അതുകൊണ്ട് സുന്നത്തായി വന്ന കാര്യങ്ങളെ നമ്മൾ എടുക്കാൻ താല്പര്യം കാണിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ നമ്മൾ വിട്ടു നിൽക്കുകയും ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയോ എന്തെങ്കിലും വേറിട്ട അഭിപ്രായങ്ങളോ ഉണ്ടായാൽ നേരെ അള്ളാഹുവിൻ്റെ കിതാബിലേക്കും റസൂലുള്ളാഹിൻ്റെ സുന്നത്തിലേക്കും നമ്മൾ മടക്കണം. അതാണ് ആദ്യമേ ഞാൻ ഓതി വെച്ച ആയത്തിൽ, പല വിഷയങ്ങളും വരുമ്പോൾ നമ്മൾ ഓതുന്ന ആ ആയത്ത് ആദ്യമേ തന്നെ ഞാൻ ഓതി വെച്ചത്. ഏതായത്? യാ അയ്യുഹല്ലദീന ആമനു അത്തീഉല്ലാഹ വഅത്തീഉർ റസൂല വഉലിൽ അംരി മിൻകും. അല്ലയോ വിശ്വാസികളെ, അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങളിലുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ. മതപരമായ വിഷയത്തിൽ വല്ല ഭിന്നതയും അഭിപ്രായ വ്യത്യാസങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടായാൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ അതിനെ മടക്കണം. അഥവാ വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും നിങ്ങൾ അതിനെ മടക്കണം. ഇൻ കുന്തും തുഖ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങൾ അള്ളാഹുവിലും പരലോകത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്നവരാണെങ്കിൽ ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്‌വീല. അതാണ് ഒരു വിശ്വാസിക്ക് ഏറ്റവും ഉത്കൃഷ്ടമായത്, അതാണ് ഏറ്റവും നല്ല പര്യവസാനവും. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഉൾക്കൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله അള്ളാഹുവിൻ്റെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നാളെ പരലോകത്ത് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണം എന്നത് ക്ഷണിക്കാതെ നമ്മെ വിളിക്കാൻ വരുന്ന അതിഥിയാണെന്നും ഏത് സമയത്തും അതിനു വേണ്ടി നാം ഒരുങ്ങേണ്ടവരാണെന്നും മനസ്സിലാക്കിയവരാണ് നമ്മളൊക്കെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നീ എവിടെ പോയി ഒളിച്ചാലും
ഖുർആൻ പറയാണ് വലൗ കുന്തും ഫീ ബുറൂജി മുഷയ്യദ, വലിയൊരു കോട്ട കെട്ടി വലിയൊരു ഗോപുരമുണ്ടാക്കി അതിൻ്റെ പോയി ഉള്ളിൽ പോയി നീ ഒളിച്ചാലും മരണം നിന്നെ പിടികൂടും. ഈ ലോകത്ത് ഒരു ശത്രുവിനെ നമുക്ക് പേടിയാണെങ്കിൽ വലിയ കോട്ട കെട്ടി നല്ല സേഫ്റ്റിയിൽ നമുക്ക് ശത്രുവിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ആരും കാണാതെ ആരും അറിയാതെ ആരെയും പേടിക്കാതെ ജീവിക്കാം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നീ ഒരു കോട്ട കെട്ടിയാൽ അത് ഒരു ചിരന്തി വലയേക്കാൾ ദുർബലമാണ്. അപ്പം ആ ഒരു ബോധം നമുക്കുണ്ടാവണം. നമ്മളോട് ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന എന്നും നമ്മൾ കാണുന്ന ആളുകൾ മരിക്കുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയുള്ള ഒരുപാട് മരണം ദിനേന എന്നോണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ 160,000 പേരാണ് ഓരോ ദിവസവും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ചിലപ്പോൾ നമ്മുടെ ഉമ്മയായിരിക്കും ഇന്നല്ലെ നാളെ, ചിലപ്പോൾ നമ്മളായിരിക്കും, നമുക്ക് ഏറ്റവും അറിയുന്ന നമ്മുടെ കൂട്ടുകാരനായിരിക്കാം, അങ്ങനെയായിരിക്കാം ആ 160,000-ൽ പെടുക. അപ്പം ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ദിനേന എന്നോണം പിറന്നുകൊണ്ടിരിക്കുന്നു, ലക്ഷക്കണക്കിന് പേർ ദിനേന എന്നോണം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ സഹോദരങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മരണവാർത്തയും വരും. നമ്മൾ ഒരു ഒറ്റയാനായി ജീവിക്കുമ്പോൾ, ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമ്മുടെ മരിച്ച് നമ്മുടെ മയ്യത്തിൻ്റെ അടുത്ത് കാര്യമായി ആരും വന്നൊന്നും വരില്ല അല്ലേ. ഒരു ചീത്ത കൂട്ടുകെട്ടിൽ ജീവിക്കുന്നവരാണെങ്കിൽ നമ്മുടെ അടുത്ത് വരിക ചീത്ത കൂട്ടുകാരായിരിക്കും. നമ്മൾ നമ്മുടെ ഈ ഭാഗത്ത് നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പ് കാര്യങ്ങളായിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കുടുംബക്കാരൊക്കെ വന്ന് നമ്മളെ കവറടക്കി പോകും. പക്ഷേ ഇന്നലെ ഒരു മരണം സംഭവിച്ചു, അത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള, അദ്ദേഹത്തെ അറിയുക പോലും ചെയ്യാത്ത ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ 30 വയസ്സോ മറ്റോ ഉണ്ടാകും. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉമ്മയും ഇന്നലെ എറണാകുളത്ത് ഒരു ആക്സിഡന്റിൽ വെച്ച് മരണപ്പെട്ടു. സിറാജ് എന്നാണ് പേര്. ആ പേരിനെ അന്വർത്ഥമാക്കുന്ന വിധമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്നായിരുന്നു ദീനി പ്രവർത്തനങ്ങൾ. സിറാജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിളക്ക് എന്നാണ്. വിളക്കിൻ്റെ ഗുണം എന്താ? ആ വിളക്ക് കത്തിച്ചു വെച്ചാൽ കത്തിക്കൊണ്ടിരിക്കുന്ന സാധനത്തിനാണ് സിറാജ് എന്ന് പറയുക. സൂര്യനെ പറ്റി സിറാജ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ സൂര്യന്റെ പ്രകാശമാണ് ലോകത്തെ കോടാനുകോടി ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കെട്ടുപോയാൽ കെട്ടു. അപ്പം സിറാജ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്ന വസ്തു എന്നാണ്. ശരിക്കും ആ പേരിനെ അന്വർത്ഥമാക്കുന്ന വിധം അദ്ദേഹത്തെ പറ്റിയിട്ട് അടുത്തറിയുന്ന ആളുകൾ എഴുതുകയാണ്, രാവിലെ കുട്ടികളെ പഠിപ്പിക്കാനായി അദ്ദേഹം മദ്രസയിൽ പോകും, തിരിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെയിന്റിങ് ജോലിക്ക് വേണ്ടി അദ്ദേഹം പോകും, അത് കഴിഞ്ഞ് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ മറ്റ് ഇബാദത്തുകളൊക്കെ കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടി അദ്ദേഹം സമയം മാറ്റിവെക്കും. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഒരുപാട് ആയത്തുകളും ഹദീസുകളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചു. എന്നിട്ട് ഫ്രീ സമയം കിട്ടുമ്പോഴെല്ലാം നമുക്കറിയാം വിശുദ്ധ ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കൂട്ടായ്മയുടെ ഭാഗമായി സജീവമായി നിന്നിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു, മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയായിരുന്നു. ഇന്നലെ പലരും പറയുന്നത് പിന്നെ ആ വാർത്ത ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നാണ്. അങ്ങനെയാണ് നമ്മുടെ കൂടെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ സജീവമായി ഇസ്ലാമിക പ്രബോധന രംഗത്തുണ്ടാകുമ്പോൾ ആ ഒരു സഹോദരൻ പെട്ടെന്ന് വിട പറയാന്നാ ഞാൻ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ആയിരക്കണക്കിന് ആളുകൾ ആ സഹോദരനെ മയ്യത്ത് നിസ്കരിച്ചു. ആയിരക്കണക്കിന് അദ്ദേഹത്തെ അറിയുക പോലും ചെയ്യാത്തവർ അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും അദ്ദേഹത്തിൻ്റെ ആ ഇതെല്ലാം കണ്ടിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്കൊന്നും അറിയില്ല. സഹോദരങ്ങളെ, അങ്ങനെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ മരണപ്പെടുമ്പോൾ നമ്മളൊരു ഇസ്ലാമിക പ്രബോധന രംഗത്തിൻ്റെ മധ്യത്തിൽ നിന്ന് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് പേരുണ്ടാകും, നമുക്ക് വേണ്ടി നമസ്കരിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അതൊക്കെ വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകളുമായി മാത്രം നമ്മൾ കഴിഞ്ഞുകൂടരുത്, അത് വിഡ്ഢിത്തമാണ്. നമ്മൾ മറ്റുള്ളവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇസ്ലാമിൻ്റെ സത്യസന്ദേശം എത്തിക്കാൻ വേണ്ടി നമ്മൾ ചെല്ലണം. അതിനുള്ള അതിൻ്റെ കൂട്ടായ്മകൾ നമ്മൾ പങ്കാളികളാകണം. നല്ല കൂട്ടുകാരെ നമ്മൾ കണ്ടെത്തണം. അവിടെയാണ് ശരിയായ വിജയമുണ്ടാവുക. സ്വഹാബികളെ സംബന്ധിച്ചുള്ള ചരിത്രം പരിശോധിക്കാൻ നമുക്കറിയാം, സ്വഹാബികളെന്നും ഇസ്ലാമിക പ്രബോധനത്തിൽ സജീവ സാന്നിധ്യമായി നിറഞ്ഞു നിന്നിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത് പറഞ്ഞല്ലോ, ഇവിടെ നിങ്ങളിപ്പോൾ ഉണ്ട്, ഞാൻ നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളിത് എത്താത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. അന്ന് ചരിത്രം പറയുന്നത് സ്വഹാബികൾ അവിടെ നിന്ന് എങ്ങോട്ടാണോ തങ്ങളുടെ ഒട്ടകത്തെ തിരിച്ചു നിർത്തിയത് അങ്ങോട്ട് യാത്രയായി എന്നുള്ളതാണ്. അതായത് മദീനയിലെ ഖബർസ്ഥാനിൽ 5,000-ൽ കുറവ് സഹാബികളുടെ
പിന്നെ കവർ മാത്രമേ ഉള്ളൂ, മയ്യിത്ത് മാത്രമേ കവറടക്കിയിട്ടുള്ളൂ. മദീനയിലെ കബർസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിക്കുമ്പോൾ 100,000-ന് മീതെ സഹാബികളുണ്ടായിരുന്നു ഹജ്ജത്തിൽ വിദായിൽ പങ്കെടുത്ത്. അപ്പോൾ ബാക്കി സഹാബികളൊക്കെ എവിടെ പോയത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് അവർ യാത്ര ചെയ്യും. അങ്ങനെയാണ് കേരളത്തിലെ മാലിക് ദിനാറും കൂട്ടരും കൊണ്ട് വന്നത്. അല്ലാതെ വെറുതെ വന്നൊന്നുമല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിർദ്ദേശം കേട്ടിട്ട് വന്നതാണ്. സഹോദരങ്ങളെ, അത്തരം ദഅവത്തിൽ നമ്മൾ സജീവമാകണം, എങ്കിലേ നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. സൂറത്തുൽ അസ്റിൽ അല്ലാഹു പഠിപ്പിക്കുന്നതാണ്. അങ്ങനെ എല്ലാ നന്മയുടെ ഭാഗങ്ങളിലും ഭാഗവാക്കായി ഒരു നല്ല വിശ്വാസിയായി ജീവിച്ച് അല്ലാഹുവിലേക്ക് അള്ളാഹുവിൻ്റെ തൗഫീക്കോടുകൂടി മടങ്ങാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. നമ്മൾ നിറഞ്ഞും അറിയാതെയും വന്നു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും അള്ളാഹു സുബ്ഹാനഹു വതആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ, വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും എല്ലാ ദീനീ സഹോദരങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല പൂർണ്ണമായ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ കബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് അള്ളാഹു അവരെയും നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തു വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തു അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين.